പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജിയുമാണ്. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് വല്ലാത്തൊരു ന്യൂസ് എന്നെ തേടി വന്നതുകൊണ്ടാണ്. വല്ലാത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ന്യൂസ്, ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് അല്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഈ ന്യൂസ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മേദിൽ ദേവികയും മുകേഷും തമ്മിൽ വേർപിരിയുന്നു. എനിക്കൊന്ന് അവര് ഒരു 8 മാസമായിട്ടാണ് അവരെ വേർപിരിഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ മുകേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ വന്നു. മുകേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ ഒരുപാട് സ്റ്റോറികൾ ചെയ്തിട്ടുണ്ട്. അയാളെ എനിക്ക് ഒരു ബന്ധവുമില്ല, അയാളെ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, അയാൾ ഒരു MLA എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് MLA എന്നുള്ള നിലയിൽ അയാളെ തികഞ്ഞ പരാജയമാണ്. പിന്നെ നടനെന്നുള്ള നിലയിൽ അയാളെ വൻ വിജയമാണ്. കമ്മ്യൂണിസ്റ്റ് MLA എന്നുള്ള നിലയിൽ അയാളെ പരാജയമാണ്, നടനെന്നുള്ള നിലയിൽ അയാളെ വൻ വിജയമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, മേദിൽ ദേവികയും മുകേഷും തമ്മിൽ വേറെ പിരിയുന്നു. പിന്നെ സരിതയുടെ കാണാപ്പുറങ്ങൾ, സരിതയുടെ കഥന കഥകൾ, അതുമായിട്ടൊക്കെ ഞാൻ വരും. നാളെ മറ്റന്നാളെ ഞാൻ വരും. അത് അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. സരിത കുടുംബ കോടതിയിൽ ബോധം കെട്ട് വീണത്, മുകേഷ് ഒത്തിരി ജാളിയതോടെ കൂടി ഇങ്ങനെ കൂടാട്ടി ചിരിച്ചു പോയതും ഒക്കെ കേരളീയർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം. ഞാനൊന്ന് ആ കുടുംബ കോടതിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. ഇപ്പോൾ മേദിൽ ദേവിക മുകേഷിന് 8 പണി കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഒരു സ്വന്തം തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ മറ്റേ പണി കൊടുത്തിരിക്കുന്നു. അവള് അവര് അവളെന്ന് പറഞ്ഞു ക്ഷമിക്കണം, നിങ്ങൾ വലിയ അവിശ്രുതമായ നർത്തകിയാണ്, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന നർത്തകിയാണ് പറഞ്ഞ പോയിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ക്ഷമിക്കണം. മേദിൽ ദേവിക മുകേഷിനെ വേറെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ സരിതയുടെ കഥ വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. അപ്പോൾ സരിതയുടെ ഭർത്താവിൻ്റെ പേര്, സരിതയുടെ മുൻകാല ജീവിതം, യഥാർത്ഥത്തിൽ സരിത മുകേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതൊരു ബാലവിവാഹമെന്നാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം പറയുന്നത്. സരിത വിവാഹം കഴിച്ചത് തെലുങ്ക് നടനായ വെങ്കട സുബ്ബയ്യനെയാണ്. വെങ്കട സുബ്ബയ്യും സരിതയുമായിട്ടുള്ള വിവാഹം നടന്നത്, സരിതയ്ക്ക് 14 വയസ്സ്, വെങ്കടയ്ക്ക് 62 വയസ്സ്, ഇങ്ങനൊരു വിവാഹമായിരുന്നു. അതിൽ കുട്ടികളൊന്നും ഇല്ലയെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ സരിത വെങ്കട സുബ്ബയ്യനെ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ച ശേഷം സരിത പിന്നീട് വലിയ നടിയായി, മരവ് ചരിത്രയിലൂടെ ഇന്ത്യയെ നടക്കുന്ന നടിയായി മാറി. മരവ് ചരിത്രയിലൂടെ സരിതയുടെ കണ്ണുകളിൽ ഞങ്ങൾ വിഷാദ സാഗരം കണ്ടു. സന്ദർഭത്തിലൂടെ, മമ്മൂട്ടിയുടെ സന്ദർഭത്തിലൂടെ സരിതയുടെ കണ്ണുകളിൽ ഞങ്ങൾ കേരളീയ യുവതയുടെ എന്ന് പറയാൻ പറ്റില്ല, യുവതിയുടെ പ്രതീകം കണ്ടു. അങ്ങനെ കണ്ട് സരിത കയറി പോയി, മുകേഷുമായി പ്രണയത്തിലായി, മുകേഷുമായി കല്യാണം കഴിച്ചു. അപ്പോൾ സരിത പിന്നീട് മുകേഷ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ നിന്നപ്പോൾ സരിത കുറേ ആരോപണങ്ങളായി വന്നു. ശരിയാണ്, സരിതയുടെ ആരോപണങ്ങൾ ശരിയാണ്, മുകേഷ് ഫ്രോഡാണ്, മുകേഷ് വെള്ളോടിക്കാരനാണ്, മുകേഷ് പെൺപിടുത്തക്കാരനാണ്. എന്നാലും സരിത ഒരു 12-13 വർഷമൊക്കെ ജീവിച്ച ഒരു മനുഷ്യനല്ലേ? ഇതൊക്കെ അയാളൊരു ഇലക്ഷനിക്കുമ്പോൾ പറയണമെന്നൊരു ചോദ്യം ബാക്കി. ഇപ്പോൾ മേദിൽ ദേവിയുടെ ഇഷ്യൂ വന്നിരിക്കുന്നു. ഇതിൽ സരിത പ്രതികരണമായി എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരിതയും വിശുദ്ധയല്ല. സരിത ആദ്യമായി ഒരു വിവാഹം കഴിച്ചിരുന്നു, അത് ഒരു തെലുങ്ക് നടനായിരുന്നു. അതിനുശേഷം അയാളെ ഉപേക്ഷിച്ചു, അയാൾ മരിച്ചു. അതൊരു ബാലവിവാഹമാണെന്നാണ് തെന്നിന്ത്യൻ സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഈ ബാലവിവാഹത്തിന് ശേഷം സരിത തെന്നിന്ത്യയിലെത്തി, തെലുങ്കിലെത്തി, കന്നഡയിലെത്തി, എനിക്ക് തോന്നുന്നു തമിഴിലെത്തി, പിന്നെ മലയാളത്തിലെത്തി. മലയാളത്തിലും എത്തിയ ശേഷം സരിത മുകേഷിനെ വിവാഹം കഴിച്ചു. പിന്നെ മുകേഷിന് ഒരുപാട് മോഹങ്ങൾ സരിത കൊടുത്തു. മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിമോഹങ്ങൾ. മുകേഷിനെ കൊണ്ടൊരു തമിഴ് സിനിമയിലൊക്കെ അഭിനയിപ്പിച്ചു. ജാതിമല്ലി എന്നാണ് അവിടത്തിൻ്റെ പേര്. സരിതയുടെ ഗുരുവായ ബാലചന്ദ്രനെടുത്ത ജാതിമല്ലി അല്ലേ, ആ പടം പൊളിഞ്ഞു. മുകേഷിന് തമിഴിലുള്ള സ്വാധീനവും നഷ്ടപ്പെട്ടു. മുകേഷ് തിരിച്ചു വന്നു ഇൻഹരിന്നാട്ടിലൂടെ. മുകേഷ് മുകേഷിൻ്റെ പാതയിൽ പോയി. സരിത ഇത്രയും കരാളഹസ്തങ്ങൾ താണ്ടുന്നുണ്ടോയെന്ന് മലയാളികൾക്കറിയില്ലായിരുന്നു. അയാളെ ഇലക്ഷൻ നിന്നപ്പോഴാണ് സരിത എല്ലാം വിളിച്ച് പറയുന്നത്. നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇലക്ഷന് പോലും നിൽക്കില്ലായിരുന്നു. പിന്നെ മുകേഷിനെ പറ്റി ഞാൻ പറയുന്നെങ്കിൽ, മുകേഷ് ഇത്തവണ ഇലക്ഷന് നിൽക്കാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും CPM അനുഭാവി ഒക്കെ. പക്ഷേ കൊല്ലം നിയോജിച്ചുകൊണ്ട് അതിൽ മുകേഷിനെ ജയിച്ചില്ലേ പറ്റൂ, സരിത അതും ജയിച്ചു പോയി. ഇപ്പോൾ മേദിൽ ദേവിക മുകേഷ് വേർപിരിയലാണ് വിഷയം. ഇവിടെ സരിത ഒന്നും അല്ലാതായി മാറുന്നു, ശ്രാവണമൊന്നും അല്ലാതായി മാറും. നമ്മുടെ ശ്രാവണം സരിതയുടെ മകൻ, ശ്രാവണൻ്റെ അടുത്ത സുഹൃത്താണ്. ശ്രാവൺ ഒന്നും അല്ലാതായി മാറും, ആരും ഒന്നും അല്ലാതായി മാറും. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ സരിതയ്ക്കുള്ള പങ്കെന്ത് എന്നതുപോലും ചോദിക്കാൻ പറ്റാതാവും. പക്ഷേ ഞാൻ ചോദിക്കുന്നു, സരിത ഒരു വിവാഹം കഴിച്ചിരുന്നു.